സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ഒരു വാക്യമുണ്ടല്ലോ, യോഹന്നാൻ 1:51. ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും നീ കാണും എന്ന് നാഥൻ പറഞ്ഞെടുത്ത്. ഇതിനെക്കുറിച്ച് ബിഷപ്പ് അഗസ്തീനോസ് നൽകിയ സുന്ദരമായ ഒരു ഭാഷ്യവും നാം മുൻപൊരിക്കൽ പങ്കുവച്ചിട്ടുള്ളതാണ്. ദൈവദൂതന്മാർ കയറിപ്പോകണമെങ്കിൽ മനുഷ്യപുത്രൻ അവനേക്കാൾ ഉന്നതത്തിലായിരിക്കണം. ഇനി ഇറങ്ങി വരണമെന്നാണെങ്കിലോ അവൻ അവരെക്കാൾ താഴെത്തട്ടിലുമായിരിക്കണം. ദൈവം മനുഷ്യാവതാരം ചെയ്തപ്പോൾ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ്. ഇന്ന് ഹെബ്രായ 2:5-12 വരെ ഈ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഇന്ന് തന്നെ നാം കാണുന്ന സങ്കീർത്തനം 8 ഒരു വ്യാഖ്യാനമാണ് ഹെബ്രായരുടെ ഈ പാഠഭാഗമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു ഒരേ സമയം മാലാഖമാരേക്കാൾ ശ്രേഷ്ഠനും അവർക്ക് കീഴ്പ്പെട്ടവനുമായിരുന്നു എന്ന് അവന്റെ ഈ അവസ്ഥ മനുഷ്യാവതാരത്തിന്റെ ഭാവമായി ശ്രീഹ വിവരിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു പ്രധാന സന്ദേശം ഇതാണ്: ക്രിസ്തുവിൽ ദൈവമഹത്വവും സഹനവും വേദനയും എങ്ങനെ രക്ഷാകരമായി സമന്വയിക്കുന്നു എന്നത്. ആൻ ഇന്റിമേറ്റ് അസോസിയേഷൻ ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് എക്സോൾട്ടേഷൻ. എന്നാൽ സങ്കീർത്തനം 8 എന്നത് അതിന്റെ സാധാരണ അർത്ഥത്തിൽ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ ശക്തി മഹത്വങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനത്തിന്റെ ഭാവമാണ്. സങ്കീർത്തനമാലയിലെ ആദ്യത്തെ സ്തുതികീർത്തനമാണിത്. ഇന്നലെ ജ്ഞാനസ്നാനത്തെ പുതുസൃഷ്ടിയായി നാം കണ്ടുവെങ്കിൽ ഈ സൃഷ്ടികീർത്തനം അതോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. അങ്ങയുടെ ദൃഷ്ടിയിൽ വരാൻ മാത്രം മനുഷ്യൻ ആരാണ് എന്നൊരു ചോദ്യം സങ്കീർത്തനം 8 ഉയർത്തുന്നുണ്ട്. ദൈവിക മഹത്വത്തിന്റെ ദർശനത്തിന്റെ ആധിക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഈ സങ്കീർത്തനം ഈ ചോദ്യം ഉതിർക്കുന്നത്. ഹെബ്രായ 2 ഈ ചോദ്യത്തെ ധ്യാനിക്കുമ്പോൾ അത് കുരിശോളം താണവനായ ക്രിസ്തുവിനെ ദൈവം എത്ര ഉന്നതനായി ഉയർത്തി എന്നൊരു പരംബോധത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. സങ്കീർത്തനം 8 സങ്കീർത്തനം 110 ഹെബ്രായ 2 ചേർത്ത് വായിക്കുന്നുണ്ട്. യാമപ്രാർത്ഥനകളിൽ ഞായറാഴ്ചകളിലെ 2 സായാഹ്ന പ്രാർത്ഥനയിൽ എന്നും ചൊല്ലുന്നൊരു സങ്കീർത്തനമാണ് 110. എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് അതിലെ ഒരു വരി എന്നെ ഉടക്കി വലിച്ചത്. വഴിയരികിലെ അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും, അവൻ ശിരസ് ഉയർത്തി നിൽക്കും എന്ന വാക്യം. ന്യായാധിപന്മാർ 7:7 ഇതിനോട് ചേർത്ത് വായിച്ചാൽ ഇതൊരു സദാ ജാഗരൂകനായ കർമ്മനിരതനായ ദൈവദാസന്റെ ഭാവമാണെന്ന് നമുക്ക് തിരിച്ചറിയാനാകും. അവൻ ക്ലേശങ്ങളുടെ നടുവിലും സ്വസ്ഥത അനുഭവിക്കുകയോ സ്വന്തം സുഖം തേടുകയോ ചെയ്യുന്നില്ല. എന്തിനേറെ, ഒന്ന് സ്വസ്ഥമായി നിന്ന് വെള്ളം കുടിക്കാനുള്ള സാവകാശം പോലും അവൻ എടുക്കുന്നില്ല. നാഥൻ നമ്മെ പ്രതി അത്രമേൽ കർമ്മനിരതനാണ് എന്ന ഈ വചനം സൂചിപ്പിക്കുകയാണ്. സ്വന്തം സാവകാശങ്ങളും സ്വസ്ഥതയും മാറ്റിവെക്കുവോളം അവൻ നമുക്കായി വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും അവന്റെ കണ്ണുകൾ ഭാരപ്പെട്ട് താണു പോകുന്നില്ല. ഇന്നലെ ജോർദാൻ നീർച്ചാലിൽ നാം കണ്ടതും ഇതുതന്നെയാണ്. അവിടെ നിന്ന് അവൻ സ്വീകരിച്ച ആ ശക്തമായ അഭിഷേകത്തിൽ അവൻ ബന്ധിതർക്ക് വിമോചനത്തിന്റെ സത്വാർത്ഥ പ്രഘോഷിക്കാൻ അയക്കപ്പെടുന്നുണ്ടല്ലോ. ലൂക്ക 4 ഇന്നലെ നാം കണ്ടതുപോലെ. ഇന്ന് സുവിശേഷം മർക്കോസ് 1:21 മുതൽ ഈ വിമോചനത്തിന്റെ സത്വാർത്ഥ എങ്ങനെ ദൈവത്തിന്റെ കരബലം നേടുന്നുവെന്ന് നാം കാണുന്നുണ്ട്. അതിലേക്ക് വരും മുൻപ് ഒരു ദൈവമനുഷ്യ വിചാരം കൂടി കാണേണ്ടതുണ്ട്. ക്രിസ്തീയതയുടെ ആധാരബോധ്യങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ ദൈവസാദൃശ്യത്തിലും ഛായയിലുമാണ് എന്ന ഇമാഗോദേയി. ഈ ആദിമ വിശുദ്ധിയെ ആധാരമാക്കി തോമസ് ട്രഹോൺ എന്നൊരു ദൈവശാസ്ത്രജ്ഞൻ ശിശു എന്നൊരു അടയാളത്തെ വായിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 8:2 ശിശുക്കളുടെ അധരങ്ങളിലൂടെ ദൈവം ഉയർത്തിയ ശക്തി ദുർഗത്തെ ഇതിനോട് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം. ശിശു എന്നത് മനുഷ്യന്റെ കലർപ്പില്ലാത്ത ദൈവസാദൃശ്യത്തിന്റെ അടയാളമാണ്. അത് ഒരേ സമയം വേദനയുടെയും കൃപയുടെയും അവകാശത്തെ കുറിക്കുന്നു. എ സ്റ്റേറ്റ് ഓഫ് മിസ്റ്ററി ആൻഡ് ഗ്രേസ്. നാം ദൈവത്തോടൊപ്പം തുടങ്ങിയപ്പോൾ നമുക്ക് ആദിമ വിശുദ്ധി അവകാശപ്പെടാനുണ്ടായിരുന്നു. എന്നാൽ നമ്മളത് കൈമോശം വരുത്തി. ഇനി മഹത്വത്തിനു വേണ്ടിയുള്ള പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ് മാത്രമാണ് ബാക്കി. അതായത് നമ്മുടെ തുടക്കം പ്രോട്ടോളജി, പിന്നെ നമ്മുടെ പരിസമാപ്തി എസ്കറ്റോളജി എന്നത് ദൈവത്തിൽ തന്നെയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്ന സത്യം തന്നെയാണിതും. ശിശു എന്ന ഭാവം ഈ 2 അനുഭവങ്ങളുടെ ഇടയിലുള്ള നമ്മുടെ ജീവിതത്തെ കുറിക്കുകയാണ്. ജ്ഞാനസ്നാനം നമ്മെ ദൈവവൽക്കരിക്കുന്നു. തെയോസിസ് എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുമായിരുന്നു. ത്രഹോൺ പറയുന്നു, ഈ ദൈവവൽക്കരണം തെയോസിസ് എന്നത് ദൈവിക രക്ഷാകര പദ്ധതിയിലുള്ള നമ്മുടെ പങ്കുചേരലാണ് എന്ന്. അത് ദൈവമക്കളുടെ സവിശേഷ സ്ഥാനമാണ്. അതിനു ചേർന്ന സവിശേഷമായ അധികാരവും അവർക്കുണ്ട്. ഇന്ന് നാഥന്റെ അധികാരം എക്സൌസിയായാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. ഇതേ അധികാരം തന്നെയാണ് അവൻ തന്റെ ശിഷ്യർക്കും പകർന്നു കൊടുത്തിട്ടുള്ളത്. ഇതൊരു ശക്തി പ്രകടനമല്ല, ആത്മപ്രശംസയ്ക്ക് വകയുമല്ല. തിന്മയുടെ ആധിപത്യങ്ങളെ തകർത്തുകൊണ്ട് തിന്മയിൽ നിന്ന് സകലരെയും വിമോചിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം.
ഈ ശക്തി കണ്ട ജനം വിസ്മയം കൊള്ളുകയാണ്. തമ്പെയിൻ എന്ന ഈ വിസ്മയം വെറും വിസ്മയമല്ല, പിടിച്ചുലയ്ക്കുന്ന ഒരു പ്രഹരം തന്നെയാണ്. ദുഷ്ടാരൂപികൾ അലറുന്നു, നസ്രായന യേശുവെ, നിനക്ക് എന്താണ് ഇവിടെ കാര്യം? നസ്രായൻ എന്ന ഈ വാക്ക് പല അർത്ഥതലങ്ങൾ വിടർത്തുന്നു. അവൻ നമ്മുടെ നസ്രത്തിൽ നമ്മുടെ ഒപ്പം പാർത്തവനാണ്. കഴിഞ്ഞ ദിവസം പ്രത്യക്ഷീകരണ തിരുനാളിൽ നാം കണ്ടതുപോലെ ഇടങ്ങളുടെ തമ്പുരാൻ. പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ദുഷ്ടാരൂപികൾ പറയുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്നവൻ സൂചിപ്പിക്കുന്ന നാസിർ എന്ന സമർപ്പിത ഭാവം. നേരത്തെ നാം പരാമർശിച്ചതുപോലെ സ്വന്തം സുഖങ്ങൾ ദൈവത്തിനും നമുക്കുമായി ത്യജിച്ചവൻ. പിന്നെ അവനൊരു മുളയാണ്. ഏഷ്യ 11:1 പറഞ്ഞതുപോലെ ജസയുടെ വേരിൽ നിന്ന് കുതിച്ചുയർന്ന മുള നെസേർ. ഇന്നലെ നാഥന്റെ വംശാവലിയിൽ ഈ ഞരമ്പോട്ടം നാം ശ്രദ്ധിച്ചിരുന്നു. ദ സ്പ്രൗട്ടിംഗ് വെയിൻ ഓഫ് ലൈഫ്, തലമുറ തലമുറയായുള്ള മനുഷ്യന്റെ വിരസ വഴികളിൽ ദൈവത്തിന്റെ ജീവരസം. Thank you.